നമസ്കാരം. മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ഭാവന. 5 വർഷങ്ങൾക്ക് ശേഷം നടി ഭാവന ഇന്ന് വീണ്ടും മലയാളത്തിന്റെ ബിഗ് സ്ക്രീനിൽ എത്തുകയാണ്. ആദിൽ മൈമൂനത്ത് അഷ്റഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഇന്ത്യക്കാക്കൊരു പ്രേമണ്ടാർന്ന് എന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ തിരിച്ചുവരവ്. ശക്തയായ സഹപ്രവർത്തകരുടെ തിരിച്ചുവരവ് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളെല്ലാം ആഘോഷിക്കുകയാണ്. നമുക്കും ആ ആഘോഷത്തിൽ പങ്കുചേരാം. ഭാവനയും ഷറഫുദ്ദീനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇന്ത്യക്കാക്കൊരു പ്രേമണ്ടാർന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാവന മലയാളത്തിൽ തിരിച്ചെത്തുന്നത്. മാജിക് ഫ്രെയിംസ് റിലീസാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. നവാഗതനായ ആദിൽ മൈമൂനത്ത് അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥയും ചിത്ര സംയോജനവും നിർവഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അശോകൻ, ഷെബിൻ ബെൻസൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ബോൺ ഹോമി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ റെനീഷ് അബ്ദുൽ ഖാദറും ലണ്ടൻ ടാക്കീസിന്റെ ബാനറിൽ രാജേഷ് കൃഷ്ണയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിവേക് ഭരതനാണ് സംഭാഷണം എഴുതിയിരിക്കുന്നത്. അരുൺ റുഷ്ദി ഛായാഗ്രഹണവും മിഥുൻ ചാലിശ്ശേരി കലാ സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന് പോൾ മാത്യൂസ്, നിശാന്ത് രാംടെക്ക, ജോക്കർ ബ്ലൂസ് എന്നിവർ ചേർന്നാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ എഴുതുന്നത് വിനായക ശശികുമാറും ശബ്ദലേഖനം ക്രിയേറ്റീവ് ഡയറക്ഷനും നിർവഹിച്ചത് ശബരിദാസ് തോട്ടിങ്കിലും സ്റ്റിൽസ് രോഹിത് കെ സുരേഷുമാണ്. ശ്യാമോഹനും കിരൺ കേശുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. അമൽചന്ദ്രൻ മേക്കപ്പും മെൽവി ജെ വസ്ത്രാലങ്കാരവും കൈകാര്യം ചെയ്യുന്നു. അലക്സി കുര്യൻ പ്രൊഡക്ഷൻ കൺട്രോളറും ഫിലിപ്പ് ഫ്രാൻസിസ് ചീഫ് അസോസിയേറ്റുമാണ്. തിരക്കഥാ സഹായി വിവേക് ഭരതൻ, ക്രിയേറ്റീവ് ഡയറക്ടർ ആൻഡ് സൗണ്ട് ഡിസൈൻ ശബരിദാസ് തോട്ടിങ്കൽ. കാസ്റ്റിംഗ് അബു വളയംകുളം, സ്റ്റിൽസ് രോഹിത കെ സുരേഷ്, ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻ ബാബു, PRO 10° നോർത്ത് കമ്മ്യൂണിക്കേഷൻസ്, മാർക്കറ്റിംഗ് ബിനു ബ്രിങ്ഫോർത്ത് എന്നിവരാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് ഭാഷാ ചിത്രങ്ങളിൽ സജീവമായിരുന്നെങ്കിലും മലയാളത്തിലേക്കുള്ള സമയം ഇതായിരുന്നു. പുതിയ ഇന്നിംഗ്സിന് തുടക്കമിടുമ്പോൾ ഒപ്പം നിന്നവരോട് നന്ദി പറഞ്ഞ് ഭാവന തിരിച്ചെത്തുകയാണ്. 2017 റിലീസായ ആദം ജവാനായിരുന്നു ഭാവന അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത്. മെട്രോമാറ്റിനി ന്യൂസ്.